സിവി വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പ്രണയവർണ്ണങ്ങൾ എടുത്തുകൊണ്ടിരുന്നപ്പോഴേക്ക് അതിനകത്ത് രണ്ട് മൂന്ന് നല്ല വേഷങ്ങൾ സിവി പറഞ്ഞാൽ ദിനേശ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല കാരണം ധൈര്യമില്ല അപ്പം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ പറയാം പണ്ട് അതായത് അന്ന് ഞാൻ നിർമ്മാതാവൊന്നും ആയിട്ടില്ല സിനിമയായിട്ട് യാതൊരു ടച്ചും ഇല്ല ആ ഒരു കാലഘട്ടത്തിൽ ഉദയ സ്റ്റുഡിയോന്റെ തൊട്ടടുത്ത് എക്സൽ ഗ്ലാസ്സിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അപ്പം എക്സൽ എൽ ഗ്ലാസിൻ്റെ എം ഡി ആയിരുന്നു എൻ്റെ ഫാദർ അപ്പം ഉദയാ സ്റ്റുഡിയോ ആയിട്ട് നല്ല ബന്ധമാണ് അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ മോഹൻലാൽ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായി മോഹൻലാൽ എന്ന അങ്ങനെ സഞ്ചാരി എന്നുള്ള സിനിമ അഭിനയിക്കാൻ വേണ്ടി വന്നു അതിനുശേഷം ധന്യ എന്നൊരു സിനിമ അഭിനയിക്കാൻ ഫാസിലിൻ്റെ ചിത്രമാണ് അപ്പോൾ അഭിനയിക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ലാലും തമ്മിൽ തമാശയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഫാസിൽ വന്നിട്ട് മോഹൻലാലിനോട് പറഞ്ഞു രാവിലെ ഒരു മിനിറ്റ് പറഞ്ഞാൽ അല്ലെ വിളിച്ചുണ്ട് എന്തോ രഹസ്യം പറയുന്നു ഇടയ്ക്കിടയ്ക്ക് എന്നെ രണ്ടുപേരും കൂടെ നോക്കുന്നുണ്ട് അപ്പൊ എന്നെ പറ്റി എന്തോ എനിക്ക് മനസ്സിലായി വളരെ സൂപ്പർ ഹിറ്റ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് ഹിറ്റ് അന്നത്തെ ഹിറ്റ് സംവിധായകൻ അപ്പൊ അത് കഴിഞ്ഞ് ലാല് തിരിച്ചു വന്നില്ല എന്നോട് പറഞ്ഞത് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് നമ്മുടെ നടനെ പറ്റിയാണീ പറയുന്നത് മോഹൻലാൽ അദ്ദേഹം വന്ന് എന്നോട് ഒന്ന് പറയുകയാണ് ദിനേശേ അഭിനയിക്കുന്നു അതെ എൻ്റെ അടുത്ത് പാചിക്കം വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു ക്രിസ്റ്റി എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഒരാൾ വന്നൊരു ഡാൻസ് ചെയ്യുന്ന പാട്ട് പാടുന്ന ഒരു വേഷമുണ്ട് ഒരു ക്ലബ് സീനാണ് ഞാൻ പെട്ടെന്ന് മനസ്സിനത്തെ ആഗ്രഹമുണ്ട് ആരോട് ചോദിച്ചാൽ എല്ലാവർക്കും അഭിനയിക്കണം എന്ന് പറയും പക്ഷേ പിടിച്ച ക്യാമറയുടെ മുമ്പിൽ കൊണ്ടു നിർത്തിയാൽ എല്ലാവരും വെള്ളം കുടിക്കും ഇത് നമ്മൾ സ്ഥിരം കാണുന്നതാണ് ഇതേ അനുഭവം എനിക്കുണ്ടായി മനസ്സിനത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് എൻ്റെ അടുത്ത് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ അത് ഞാൻ ഇട്ടിരുന്ന അതേ വേഷത്തിൽ പോയി ഞാൻ മേക്കപ്പ് കേട്ട് ഒരു ദാസേട്ടൻ പാടിയ യേശുദാസ് പാടിയ പാട്ട് ചുണ്ടനക്കിക്കൊണ്ട് ഞാനൊരു സീൻ അഭിനയിക്കുക അപ്പൊ ആ ഒരു ഭാഗ്യം എനിക്ക് ചെറുപ്പത്തിൽ കിട്ടിയതാണ് അത് ചിലപ്പം അന്നത്തെ ഇത്രയും വലിയൊരു മഹാനടനോടൊപ്പമുള്ള ആ ഒരു ആരംഭം കുറിച്ചതായിരിക്കും പിന്നീട് ഈ ഒരു അതൊക്കെ ഒരു യോഗമാണ് അതൊക്കെ ഒരു യോഗമാണത് അതിനുശേഷം പക്ഷെ ആരും സ്ക്രീനിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല പാട്ട് പാടാനറിയില്ല ഈ പറഞ്ഞ പോലെ അഭിനയിക്കാനും അറിയില്ല ആ കാലഘട്ടത്തിൽ അപ്പൊ ഞാൻ നോക്കുമ്പോ മിസ് ഇതാണോ അഭിനയം എനിക്ക് പണി പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അതിനുശേഷം സ്വയം ഒതുങ്ങി മാറി നിൽക്കുകയാണ് ചെയ്തത് പിന്നെ എനിക്ക് പറഞ്ഞിട്ടുള്ള മേഖല ബിസിനസ്സാണ് അങ്ങനെ ഞാൻ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ബിസിനസ്സുകാരനായിട്ട് മാറി